അങ്ങനെ 2021 IPL നിന്നും ഹൈദരാബാദ് പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇനി ശേഷിക്കുന്ന 6 മത്സരങ്ങൾ ജയിച്ചാലും കണക്കിലെ സാധ്യതകൾ മാത്രമാണ് ഹൈദരാബാദിന് ശേഷിക്കുന്നത്. ഇന്ന് ഡൽഹിക്കെതിരെയും ദയനീയമായി ഹൈദരാബാദ് തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. അവർ പുറത്തായെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി വാർണറിനെയും വില്യംസിനെയും റാഷിദ് ഖാനെയും ഒഴിച്ചാൽ വലിയ താരങ്ങളൊന്നും ഇല്ലെങ്കിലും അവർ കുറെ കൺസിസ്റ്റന്റായാണ് പെർഫോം ചെയ്യുന്നത്. ഭുവനേശ്വർ കുമാർ ഉൾപ്പെടെയുള്ള താരങ്ങൾ പരിക്കുപറ്റി പലപ്പോഴും അൺഅവൈലബിൾ ആയിരുന്നെങ്കിലും കഴിഞ്ഞ കുറെ സീസണുകളിലായി അവർ പ്ലേ ഓഫ് കളിക്കുന്നു. പക്ഷേ ഈ സീസണിൽ ഹൈദരാബാദ് ഒന്നുമല്ലാതാവുകയാണ്. 8 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ജയിക്കാനായത് ഒരൊറ്റ മത്സരത്തിൽ മാത്രം. ഇന്ന് ഡൽഹിയുമായി, അതായത് ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും ബാലൻസ്ഡ് ടീം എന്ന് വിളിക്കാവുന്ന ഡൽഹിയുമായി ഏറ്റുമുട്ടുമ്പോൾ പലരും പ്രതീക്ഷിച്ചത് ഡൽഹിയുടെ വിജയം തന്നെയാണ്. അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഡൽഹി 8 വിക്കറ്റിന്റെ അനായാസ വിജയം ഹൈദരാബാദിനെതിരെ നേടിയിരിക്കുന്നു. മത്സരത്തിന് മുമ്പ് പ്രീ മാച്ച് സെക്ഷനിൽ കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞ ഒന്നുണ്ട്. നമുക്കറിയാം ഡൽഹിയെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന താരമാണ് പീറ്റേഴ്സൺ. കാരണം ഡൽഹി അത്രത്തോളം ശക്തരാണെന്ന് പീറ്റേഴ്സൺ വിശ്വസിക്കുന്നു. പ്രീ മാച്ച് സെഷനിൽ പീറ്റേഴ്സൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഹൈദരാബാദ് അവരുടെ ബെസ്റ്റ് ഇലവനുമായാണ് ഇറങ്ങുന്നതെങ്കിലും അവർ കളിക്കാൻ പോകുന്നത് ഡൽഹിയുടെ ബെഞ്ച് ടീമിനെതിരെയാണെങ്കിലും ഈ മാച്ചിൽ ഹൈദരാബാദ് ജയിക്കാൻ പോകുന്നില്ല എന്ന ഹൈദരാബാദ് ആരാധകരുടെ അടക്കം പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ബെഞ്ച് ടീം, അതായത് ഡൽഹി അവരുടെ 2-ാമത്തെ ഇലവനുമായാണ് ഇറങ്ങുന്നതെങ്കിലും ഹൈദരാബാദ് ജയിക്കാൻ പോകുന്നില്ല എന്ന പീറ്റേഴ്സന്റെ വിലയിരുത്തൽ ഇത്തിരി കടുപ്പമായെങ്കിലും അതിൽ വസ്തുതയുണ്ട്. കാരണം രണ്ട് സ്ക്വാഡും എടുത്തു നോക്കിയാൽ മനസ്സിലാകും ആ ടീമുകൾ തമ്മിലുള്ള അന്തരവ്. പിച്ച് റിപ്പോർട്ടിൽ പീറ്റേഴ്സൺ എന്തു പറഞ്ഞോ അതിന് വിപരീതമായിരുന്നു ഹൈദരാബാദ് ചെയ്തത്. ദുബായിലെ പിച്ചിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും ബാറ്റിംഗ് തെരഞ്ഞെടുക്കരുത്, ചേസിംഗ് ആണ് നല്ലത് എന്ന് പീറ്റേഴ്സൺ പറയുന്നു. അവിടെ നടന്ന അവസാന 2 മത്സരങ്ങളിൽ 25 വിക്കറ്റുകൾ പേസർമാർ വീഴ്ത്തിയപ്പോൾ 2 വിക്കറ്റാണ് സ്പിന്നർമാർ നേടിയത് എന്നും പീറ്റേഴ്സൺ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ പിച്ച് ഏറെ പേസിനെ തുണയ്ക്കുന്നു. ടോസ് കിട്ടി ബൌളിംഗ് തെരഞ്ഞെടുത്ത് ചെറിയ സ്കോറിൽ എതിരാളികളെ പിടിച്ചുകെട്ടി ചേസ് ചെയ്യുക, ഇതായിരുന്നു പീറ്റേഴ്സന്റെ വിലയിരുത്തൽ. അത് അതേപടി സംഭവിക്കുകയും ചെയ്തു. ഡൽഹി പേസേഴ്സിന് മുന്നിൽ ഹൈദരാബാദ് തകർന്നടിഞ്ഞു. ഒരുപക്ഷെ ഇതിനു മുമ്പ് ചെറിയ സ്കോറുകൾ ഡിഫെൻഡ് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാകാം ഹൈദരാബാദ് ടോസ് ലഭിച്ചിട്ടും ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഹൈദരാബാദ് ഉയർത്തിയ 134 എന്ന വിജയലക്ഷ്യം 13 പന്തുകളും 8 വിക്കറ്റുകളും ശേഷിക്കെ ഡൽഹി അനായാസമായി മറികടക്കുകയായിരുന്നു. 4 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തിയ നോർക്കയായിരുന്നു മാൻ ഓഫ് ദി മാച്ച്.